നമസ്കാരം, ഞാൻ രഞ്ജിത. ഞാൻ ഇന്ന് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ചമ്മന്തിക്ക് തേങ്ങയൊന്നും ആവശ്യമില്ല. നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളി എടുത്തേക്കാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ. ഇത് വാളം പുളിയാണ്. ഞാനത് കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചേക്കാണ്. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിച്ചമ്മന്തിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ജീരകം. അത് 1 പിഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പേസ്റ്റ് പോലെ അരയണ്ട, ഇങ്ങനെ അരച്ചാൽ മതി ഉള്ളി. ഞാൻ സ്റ്റൗ കത്തിച്ചൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പില. രണ്ട് മുളക്. അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ചമ്മന്തി നല്ല തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.